ആക്രമണം തുടരുന്നതിനിടെ ഗസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന മുന്നറിയിപ്പുമായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഗുട്ടറസ് യു എൻ സുരക്ഷാ സമിതിയിലെ അംഗങ്ങൾക്ക് അയച്ചു. അൽജസീറ അറബിക് ലേഖകൻ റാമി അയാരിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഗസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 500,000 ജനങ്ങൾ വലിയ പട്ടിണിയെ അഭിമുഖീകരിക്കുകയാണ്. ആരോഗ്യരംഗവും കടുത്ത പ്രതിസന്ധി നേരിടുന്നു. വിവിധ അഭയാർത്ഥി ക്യാമ്പുകൾ ജനബാഹുല്യം മൂലം ബുദ്ധിമുട്ടുകയാണ്. ഇത് പകർച്ചവ്യാധികൾ പടരാൻ ഇടയാക്കുമെന്നും യു എൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രദേശത്തെ മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടക്കുന്നില്ലെന്നും ടോയ്ലറ്റുകളും അഴുക്കുചാലുകളും നിറഞ്ഞിരിക്കുകയാണെന്നും യു എൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പ്രദേശത്തെ ഇസ്രായേൽ വൈദ്യുതി പുനഃസ്ഥാപിക്കണം. ഇന്ധനവും മറ്റു അവശ്യ വസ്തുക്കളും കൂടുതലായി ഗസയിലേക്ക് എത്തിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ ശക്തി കുറച്ച് യുദ്ധത്തിന്റെ 3rd ഘട്ടത്തിലേക്ക് കടക്കാനും യുദ്ധാനന്തര ഗസയുടെ ഭരണം പിടിക്കാനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ നേതൃത്വത്തിൽ പദ്ധതി തയ്യാറാക്കിയിരുന്നു. യുദ്ധത്തിൽ ഹമാസിനെ പരാജയപ്പെടുത്തിയാൽ ഇസ്രായേൽ നിയന്ത്രിത ഫലസ്തീൻ അതോറിറ്റിയെ ഭരണമേൽപ്പിക്കാനാണ് പദ്ധതി. ഗസയുടെ പുനർനിർമ്മാണത്തിൽ അമേരിക്കയും മറ്റു രാജ്യങ്ങളും പങ്കാളികളാകുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു.